നമസ്കാരം. എ ആർ പെറ്റേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വളരെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോഴെങ്ങനെയാ ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കിയാലോ. നമ്മുടെ ചെമ്മീൻ റോസ്റ്റിനുള്ള ചെമ്മീന് ഞാൻ ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ട് വേവിച്ചിട്ടുണ്ട്. ഇത് ഞാനൊരു 200 ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇത് കഴുകി വൃത്തിയാക്കിയ ശേഷം ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ബാക്കി സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചെറിയ 2 സവാള എടുത്തിട്ടുണ്ട്, ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഒരു 10-12 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പീസ് ഇഞ്ചി ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ, ഇങ്ങനെ തേങ്ങക്കൊത്ത് എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കാരണം നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ട് 2 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു ചെറിയ തക്കാളി ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് പാൻ ഓൺ ചെയ്ത് റോസ്റ്റ് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ സ്റ്റൗ ഓൺ ചെയ്തൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറാവുന്നുണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരുപാട് ഇതാവണ്ട, നമ്മൾ ഇതിലിട്ടാണ് ബാക്കി സവാളയൊക്കെ നമ്മൾ കുക്ക് ചെയ്യുന്നത്. ചെറുതായിട്ടൊന്ന് നിറം മാറി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ചെറുതായിട്ടൊന്ന് നിറം മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും നമുക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന സവാളയും കൂടി ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോഴത്തേക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. നമ്മുടെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് വരുന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പൊടിവകകൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 നുള്ള് ഉലുവാപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഇവിടെ ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ ഗരം മസാല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മുളക് പൊടിയൊക്കെ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? അതിൻ്റെ ആ പച്ച മണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി നമുക്ക് ഇട്ട് കൊടുക്കാം. 1-2 മിനിറ്റ് നമുക്കൊന്ന് അടച്ചിരിക്കും. തക്കാളി എല്ലാം നന്നായിട്ട് വെന്ത് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ചെമ്മീൻ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം, എന്നിട്ടൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ്. അധികം എരിവൊന്നും ഇല്ലാതെയാണ് ഞാൻ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പം ഇതേപോലെ ചെമ്മീനൊക്കെ കിട്ടുവാണെങ്കിൽ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ ബൈ.